ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അറബി ഷെയ്ക്കിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കേക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഫസ്റ്റ് ട്രൈ ആണ്, ഞാനിതുവരെ ഇങ്ങനത്തെ കേക്കുകളൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും ശരിയായിട്ടില്ലെങ്കിലും എന്നാലും ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കണ്ട് തൃപ്തിയായിട്ടില്ല. നമ്മൾക്ക് കറക്റ്റായ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തായാലും മലയാളത്തിൽ ഫസ്റ്റ് ടൈം ഞാനായിരിക്കും ഇതുപോലത്തെ ഒരു കേക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതുവരെ മലയാളം ചാനലിലൊന്നും ഇതുപോലത്തെ കേക്ക് ട്രൈ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഞാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഇത് എൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്, ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ പേര്. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കേക്കിൻ്റെ വെറൈറ്റി പിക്സും ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കേക്ക് മാത്രമല്ല ചെയ്യുന്നത്, എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെരുന്തൽമണ്ണ ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കേക്കോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റാ പേജിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ബോൾനെട്ടും സ്ക്രൂവും കമ്പിയൊക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ബേസിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സെൻറ്ററിലൊരു ഹോൾ വെച്ചിട്ടതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് നേരെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നാല് സൈഡിലും വേറൊരു സ്ക്രൂവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കമ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ബോൾനെട്ടിൻ്റെ ഷോപ്പിലും മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതിനകം 50 രൂപയുള്ളൂ ഷോപ്പിലൊക്കെ. അപ്പോൾ എല്ലാ ബോൾനെട്ടിൻ്റെ ഷോപ്പിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ഡ്രം ബേസിൻ്റെ സെൻറ്ററിലൊരു ഹോൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഡ്രം ബേസ് സിൽവർ കളറാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് സ്ക്വയറിലുള്ള വേറൊരു ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഡ്രം ബേസിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിത് കുറച്ച് ഗ്ലൂ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വൈറ്റ് ബേസ് നമുക്ക് ഈ ഒരു കമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി സ്ക്രൂ ഇട്ടിട്ട് നമുക്കിതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ സ്റ്റിക്കായിട്ട് നിന്നോളൂ കേട്ടോ. ഞാൻ ഇതുപോലെ 5 സ്പോഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം 4 kg ബാറ്റർ വെച്ചിട്ടാണ് ഈ ഒരു സ്പോഞ്ചുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 10 ഇഞ്ചിൻ്റെ മോൾഡിലാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ സൈസായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റൗണ്ടിലുള്ള സൈസെല്ലാം 7 ഇഞ്ച് മോൾഡിൽ ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഈ സ്ക്വയറിലുള്ളത് ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. ഇനി 10 ഇഞ്ചിൻ്റെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള സ്പോഞ്ചാണത്. ഇത് ഞാനിതുപോലെ ചെറിയൊരു ഇതുപോലത്തെ റൗണ്ട് പ്ലേറ്റ് വെച്ചിട്ട് ഈ ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 3 പീസ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പി ഞാനിതുപോലെ ക്ലിംഗ് റാപ്പർ വെച്ച് ഇങ്ങോട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആദ്യം നമുക്ക് ആ സ്ക്വയറിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ 1/2 പീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിങ്ങാണ്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ക് വരെയുള്ള ഒരു ഐസിങ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിങ്ങാണ്ട് ഐസിങ് ചെയ്യാനായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഗനാഷ് ഉണ്ടാക്കിയത് നല്ല തിക്കായി പോയി, അതുകൊണ്ട് ഇത് സ്റ്റിക്കായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അത് ഫ്ലോപ്പ് ആയിട്ടോ. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ ഇതിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയർ നമ്മൾ ആ ഒരു റൗണ്ടിൽ കട്ട് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ നോർമൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഐസിങ് ചെയ്യുന്നത്.
ഇനി ഇതുപോലത്തെ മൂന്ന് സ്റ്റിക്ക് ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഇതിൽ വെച്ചുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ റൗണ്ടിനനുസരിച്ചിട്ട് ഇതുപോലത്തെ ഒരു ബേസും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഹെഡിൻ്റെ പോർഷൻ വരുമ്പോൾ ഇത് താഴത്തേക്ക് ചമ്മി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്കും ബേസും വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു 7 ഇഞ്ചിൻ്റെ മോഡലിൽ ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ആ ഒരു സ്പോഞ്ചെല്ലാം വെച്ചുകൊടുക്കാം. ഇനി ഒരു ഹെഡിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഞാനിതിൽ സ്പോഞ്ചുകളൊക്കെ കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഹെഡിൻ്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ബട്ടർ ഐസിങ് ആണ് ചെയ്യുന്നത്. ബട്ടർ ക്രീം ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിലായിട്ടിടാം. ഇപ്പോൾ ബട്ടർ ക്രീം വെച്ചങ്ങാണ്ട് ഞാൻ കുഴപ്പമില്ലാതെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മോഡലിംഗ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡലിംഗ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മോഡലിംഗ് ചോക്ലേറ്റ്. അപ്പോൾ സക്സസ് ആയി. അപ്പോൾ അങ്ങനെ ഞാൻ 4 പാക്കറ്റ് മെലോൻ്റെ വൈറ്റ് ചോക്ലേറ്റ് മേടിച്ചിട്ട് ട്രൈ ചെയ്തു. അത് ഫ്ലോപ്പ് ആയിട്ടോ. ഒരു പാക്കറ്റിന് 200 രൂപയാണ് ചോക്ലേറ്റിന് വരുന്നത്. അങ്ങനെ 4 പാക്ക് എന്ന് പറയുമ്പോൾ 800 രൂപ എൻ്റെ വേസ്റ്റ് ആയി എന്നർത്ഥം. അപ്പോൾ ആ ഫ്ലോപ്പ് ആയത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതെങ്ങനെയായാലും ഇത് കവർ ചെയ്തിങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കല്ലായിരുന്നു. നല്ല സോഫ്റ്റ് അല്ലായിരുന്നു. ഇവിടുത്തെ കേക്കിൻ്റെ ഷോപ്പിലൊന്നും മോഡലിംഗ് ചോക്ലേറ്റ് കിട്ടാനില്ല. അപ്പോൾ ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ട് ആമസോണിലൊക്കെ നോക്കിയപ്പോൾ വിസിയോണിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസിയോണിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ അതിൽ ഫുൾ ഓയിലിയാണ്, ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിവ്യൂസ് ഉണ്ട്. അപ്പോൾ അതും ഫ്ലോപ്പായി. ഇപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിക്കാനും പറ്റില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് പനിയായി. അങ്ങനെ ഒരാഴ്ച കിടപ്പിലായി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നമുക്ക് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കി അവസാനിപ്പിച്ചല്ലേ പറ്റൂ. ഇത്രയും ഞാൻ ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറേ കോൺഫ്ലോറും പിന്നെ ഈ ഒരു ഫ്ലോപ്പായിട്ടുള്ള ചോക്ലേറ്റും എല്ലാം കൂടെ മിക്സായിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഡോ തയ്യാറാക്കിയെടുത്തു. എന്നിട്ട് ആ ഡോ വെച്ചിങ്ങാട് ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം പനി നേരെ മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നേ ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പനി മാറാതെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ തിരക്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് കുറച്ച് പോർഷൻസ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ആദ്യം ഞാൻ നല്ല കുറച്ചൊക്കെ നല്ല ഷേപ്പിലൊക്കെ ചെയ്ത് വെച്ച് പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ ഇത് കോൺഫ്ലോറും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതല്ലേ, അപ്പോൾ ഇത് വിണ്ട് ഇങ്ങനെ താഴത്തോട്ട് വലിഞ്ഞ് വിണ്ട് പോയെന്ന് എനിക്കറിയില്ലായിരുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതാകെ വിണ്ട് എന്താ പറയുക, മൂക്കും താടിയൊക്കെ താഴെ വീഴാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഫ്ലോപ്പായി. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഡോ വെച്ച് ഇങ്ങോട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ആ വിൻഡ് അവിടെയൊക്കെ കുറച്ച് ഡോയൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ചൊക്കെ ഒരു ഷേപ്പാക്കി എടുത്ത്, പക്ഷേ ആദ്യം ചെയ്ത അത്ര ഷേപ്പിൽ എനിക്ക് കിട്ടുകയും ചെയ്തില്ല. അങ്ങനെ പെട്ടെന്ന് വേഗം ഷേപ്പാക്കി എടുത്ത് വേഗം പെയിൻറ്റും കൊടുത്തു. അപ്പോഴൊക്കെ താഴോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. വേഗം പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോഡലിംഗ് ചോക്ലേറ്റ് സെറ്റായതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതിയെന്ന് പിന്നീട് എനിക്ക് തോന്നി. കാരണം ആ ഒരു മോഡലിംഗ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ലപോലെ വൃത്തിക്ക് ഇത് ചെയ്യാൻ പറ്റിയിരുന്നു. മോഡലിംഗ് ചോക്ലേറ്റ് ആകുമ്പോൾ ഇങ്ങനെ വിണ്ട് പൊട്ടുന്ന പ്രശ്നമല്ല, അതുപോലെ അത് വലിഞ്ഞ് താഴത്തേക്കൊന്നും വരില്ല. കറക്റ്റ് ആ ഒരു നമ്മൾ വെച്ച ആ ഒരു സ്ഥാനത്ത് തന്നെ അത് നിന്നിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. ഇത്രയും കഷ്ടപ്പെട്ട് ഡോ ശരിയാവാത്തതുകൊണ്ട് ആകെ ഫ്ലോപ്പായി കേക്ക്. എന്നാലും ഞാൻ ഇത്രയും ചെയ്തതല്ലേ വിചാരിച്ച് പെട്ടെന്ന് സെറ്റാക്കിയൊരു ഷേപ്പാക്കി എടുത്തു എന്തായാലും. അപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങളൊരു ബോട്ടിൽ കാണുന്നുണ്ടാവും. അതെന്തിനാ വെച്ചതെന്ന് വെച്ചാൽ ഈ ഒരു താടിയും എല്ലാം കൂടെ താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് താഴെ വീഴാതിരിക്കാൻ വേണ്ടി ബാലൻസ് ആക്കി വെച്ചതാണ് കേട്ടോ ആ ഒരു ബോട്ടിൽ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അറബി ഷെയ്ക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അവരുടെ ആ ഒരു ഷോൾ ഉണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഫോണ്ടൻറ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചു കൊടുക്കാം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് പെയിൻറ്റാണ് അതിന് കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. മാജിക് കളേഴ്സിൻ്റെ വൈറ്റും പിങ്കും ഓറഞ്ചും യെല്ലോം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി ഫോണ്ടൻറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലത്തെ ബ്ലാക്ക് കളറിലുള്ള ഒരു റിംഗ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവരുടെ ആ ഒരു ഹെഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഖത്തർ ഷെയ്ക്കിനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഖത്തറിലെ വേൾഡ് കപ്പൊക്കെ നടക്കല്ലേ, അപ്പോൾ ഖത്തറിൻ്റെ ഒരു ഫ്ലാഗ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ ഖത്തർ വേൾഡ് കപ്പ് എന്ന് എഴുതിയിട്ടുള്ള ഒരു നെയിം കട്ടേഴ്സ് വെച്ച് കട്ട് ചെയ്തതും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഖത്തറിൻ്റെ ആ ഒരു ഫ്ലാഗിൻ്റെ കളറിൽ വെച്ചിട്ട് ഞാനിത് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ബേസിലായിട്ട് ആ ഒരു ഫ്ലാഗും അതുപോലെ ഖത്തർ വേൾഡ് കപ്പ് എന്ന് എഴുതിയതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഖത്തർ ഷെയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. ആ ഒരു മോഡലിംഗ് ചോക്ലേറ്റ് ശരിയാവാത്തതുകൊണ്ടാണ് ആകെ കേക്ക് ഫുള്ളായിട്ട് ഫ്ലോപ്പായത്. അപ്പോൾ നിങ്ങൾക്കറിയോന്ന് എനിക്കറിയില്ല, സൈഡ്സ് ഓഫ് കേക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതുപോലത്തെ കാണാറുണ്ട്, ഹൈപ്പർ റിയലിസ്റ്റിക് കേക്ക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കണ്ട് അതിനോട് ഞാൻ അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ അവരുണ്ടാക്കുന്ന പോലത്തെ കേക്ക്സൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഞാൻ ലാസ്റ്റ് ചൊപ്പിച്ചെടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഓരോ വെറൈറ്റി കേക്കുകളായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.